മച്ചാമാരെ, ഹലോ മച്ചാമാരെ എന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ. അപ്പൊ മച്ചാമാരെ, ഇന്നൊരു എന്നാ പറയണ്ടേ, ഒരു ഒരു ഷോക്കിംഗ് ന്യൂസാണ്. ന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് എന്നാ പറയണ്ടേ, 4 വർഷം കൊണ്ട് നമ്മളിവിടെ ഈ വീട്ടിൽ താമസിച്ചോണ്ടിരുന്ന, പക്ഷെ മാറണം മാറണം എന്നൊക്കെ ഉണ്ടായിരുന്നു. എന്നെങ്കിൽ പോലും ഇതുമായിട്ട് എന്തോ ഒരു അറ്റാച്ച്മെന്റ് എല്ലാം ഭയങ്കര ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ മാറാനായിട്ട് കഴിഞ്ഞ ഇടയ്ക്ക് നമ്മളിങ്ങനെ വീഡിയോ ഒക്കെ പറഞ്ഞിരുന്നുണ്ടായിരുന്നു, മാറുന്ന കാര്യമൊക്കെ ആയിട്ട് പറഞ്ഞു. അന്നേരപ്പോൾ ആലോചിച്ചു, കുറേ കാര്യങ്ങളെല്ലാം നമുക്ക് വേറെ ചെയ്തു തീർക്കാനുണ്ട്. അപ്പോൾ ഇത്രയും ഒരു എമൗണ്ട് നമുക്ക് ഒരു 6000 രൂപ അല്ലെങ്കിൽ 5000 രൂപ കൊടുത്താലേ ഒരു വീട് കിട്ടുകയുള്ളൂ. അപ്പോൾ അതൊക്കെ നമുക്ക് വേറെ എന്തെങ്കിലും ഉപകാരപ്പെടുമല്ലോ എന്ന് ഓർത്തിട്ട് നമ്മളത് ഇച്ചിരി പെൻഡിങ് വെച്ചു. എന്നാലും ഇച്ചിരി ഇതൊക്കെ ചോരുന്നൊക്കെ ഒരു വീടാണെന്ന് പറഞ്ഞാലും അവിടെ താമസിക്കാമല്ലോ എന്ന് ഓർത്ത്, അതുകൊണ്ട് നമുക്ക് അതുകൊണ്ട് ഇച്ചിരി വലിച്ചു വെച്ചതാണ് കേട്ടോ. അപ്പം സത്യത്തി ഇന്ന് ഞെട്ടിപ്പോയി. ഇന്ന് ചേച്ചി, ഇതിൻ്റെ ഓണർ ചേച്ചി വിളിച്ചിട്ട് പറഞ്ഞു 2 മാസത്തിനുള്ളിൽ ഇത് മാറിക്കൊടുക്കണം അല്ലേ. ആ അതിനുള്ളിൽ ഒന്ന് 3 മാസത്തിനുള്ളിൽ ഇത് മാറണമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പം അയ്യോ, കേട്ട് കഴിഞ്ഞപ്പോ എനിക്ക് എന്തോ എന്നാന്നറിയത്തില്ല. ഭക്ഷണം ഞാൻ ഉച്ചയ്ക്ക് കഴിപ്പില്ല, എന്നാലും അമ്മച്ചി കഴിപ്പ് പോലും വന്നില്ല കേട്ടോ. എന്നിട്ട് പപ്പ രാവിലെ, ഇപ്പം ഞാൻ ഒരു റൗണ്ട് തൂക്കാലൊക്കെ പോയി, നമ്മൾ കുറെ സുഹൃത്തുക്കളുടെ അടുത്തൊക്കെ ചോദിച്ചു വീടും കാര്യങ്ങളൊക്കെ എവിടെയെങ്കിലും കൊടുക്കാനുണ്ടോന്ന്. ഇപ്പൊ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് തിരക്കായതുകൊണ്ട് ഇതൊന്നും ഇപ്പൊ കിട്ടാനില്ല. അപ്പോൾ ഉണ്ടെങ്കിൽ പറയാം, ഉണ്ടെങ്കിൽ പറയാന്ന് പറഞ്ഞു. ഇപ്പം 2 മാസം അല്ലെ 3 മാസം എന്ന് പറയുന്നത് പെട്ടെന്ന് അങ്ങ് പോകും. നമുക്കൊന്ന് ഇതാകാനായിട്ടുള്ള ഒരു സമയം കിട്ടി. ഞാൻ പിന്നെ അത് മാറിക്കൊടുക്കണം. നമ്മൾ എന്താണെന്ന് വെച്ചാൽ ഇത് എന്നാ പ്ലാനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിപ്പം പുള്ളിക്കാരനൊരു റിസോർട്ടിൽ മാനേജറായിട്ട് ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ പുള്ളിക്ക് ആ റിസോർട്ടിലെ വരുന്ന ഗസ്റ്റുകളുടെ ഡ്രൈവർമാർ വരുമ്പോൾ ഇവിടെ അത് വാടകയ്ക്ക് കൊടുക്കുക, അവർക്ക് വേണ്ടി കൊടുക്കാൻ വേണ്ടിയിട്ടാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മളത് ഓക്കെ, നമുക്കത് കുഴപ്പമില്ല. നമ്മൾ എന്തായാലും ഒരു വാടകക്കാർ എന്താ മാറി കൊടുക്കണം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ സ്ഥലം എങ്ങനെയും കച്ചവടം ആവണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു 5 സെൻറ്റ് സ്ഥലം വഴിയിൽ നമുക്ക് വാങ്ങിക്കാം കേട്ടോ. അന്നേരം അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷനായിട്ട് ഇങ്ങനെ ഇരിക്കുവാണ്. ഇപ്പം ഞങ്ങൾ ഈ വീഡിയോ എടുക്കാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു വീട് നോക്കാൻ പോവാണ്. ഞാൻ വിളിച്ച് ചോദിച്ചൊരു വീട് നോക്കാനായിട്ട് അല്ലേ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം പുള്ളി ഫോണും എടുക്കുന്നില്ല. നമ്മുടെ സമയം സമയദോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇപ്പം ഇപ്പം നമ്മൾ അന്ന് തന്നെ കമ്പിട്ട് ഇത് മാറ നമുക്ക് മാറേണ്ട ഒരു സാഹചര്യം ഉണ്ട് സത്യത്തിൽ. അതിപ്പം ദൈവമായിട്ട് ഇങ്ങനെ ഇടപെടിയിട്ട് അപ്പൊ ഇത്ര സമയം ഉണ്ടല്ലോ, അപ്പൊ അതിനുള്ളിൽ നമുക്കത് സെറ്റാക്കിയാൽ മതി. എന്നാലും എന്റെ മനസ്സിൽ വിഷമമുണ്ട്. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ കാര്യങ്ങളെല്ലാം ഒരുവിധം നിങ്ങളുമായിട്ടൊക്കെ ഒരു ലിങ്ക് ആയത് മൊത്തം ഞാൻ ഈ ഒരു വീട്ടിൽ വന്നു കഴിഞ്ഞ പിന്നെ കേട്ടോ. പിന്നെ നല്ല കാലം ആയിരുന്നു കേട്ടോ. ഉള്ളത് പറയും, നമുക്ക് എന്നിട്ട് നമ്മുടെ ഈ വർക്കുകളും യൂസഫ് അലി സാറിന്റെ സുരേഷ് ഗോപി സാറിന്റെ എനിക്ക് റെക്കോർഡുകളും എല്ലാം കിട്ടിയത് ഇവിടെ വന്നു കഴിഞ്ഞാണ്. അപ്പൊ അതുകൊണ്ടൊരു അറ്റാച്ച്മെന്റ് ഉണ്ട് 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 കേട്ടോ, ഭയങ്കര ഉണ്ട്. അപ്പൊ എന്നാ പറയണ്ട, അപ്പൊ നമ്മളിപ്പോ ഒരു വീട് നോക്കാനായിട്ട് പോവാണ്. അപ്പൊ ഉറക്കെ പറയത്തില്ല, ചേച്ചിയുടെ അവിടെ കടയിലാണ്. അപ്പൊ അവര് കേട്ട് കഴിഞ്ഞാല് എന്താ ഉറക്കം എന്ന് ഓർത്തണ്ട. നമുക്ക് അത് സാരമില്ല, എന്നാലും നമുക്ക് പോകാതെ മാറാതെ പറ്റിയല്ല കേട്ടോ. അപ്പൊ എന്നാ പറയണ്ടേ, നമുക്കൊരു വീട് പോയി നോക്കാം. ഫോൺ വിളിച്ചിട്ട് എടുക്കും, നമുക്ക് അവിടെ ചെന്നിട്ട് നോക്കാം കേട്ടോ. അന്നേരം ഇപ്പം നമ്മൾ അങ്ങോട്ട് പോവാണ്. എന്നാ പറയണ്ടേ, വിഷമമാണ്. ഇനി എന്തോ ഒരു വിഷമം ഇത് കേട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു ബുദ്ധിമുട്ടായിപ്പോ കേട്ടോ. അത് കാരണം അങ്ങനെ ഇരിക്കുകയാണ്. പപ്പ രാവിലെ പോയേക്കുന്നു. ഇപ്പം എന്തോ ഇതൊക്കെ അന്വേഷിക്കാൻ വേണ്ടിയാണ് തോന്നുന്നു പോയത്. പെട്ടെന്ന് നമുക്ക് ഓടിച്ചെന്ന് ഇത് വിടന്ന് പറയുമ്പോഴത്തേക്കും ചിലപ്പോൾ കിട്ടിയെന്ന് വരികയല്ല. അത് കാരണം നമുക്ക് അത് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് പോയേക്കു കേട്ടോ. അത് കാരണം എന്നാ പറയണ്ടേ, ഇനി അപ്പോൾ എന്നാ ഞങ്ങൾ വേറൊരു ചേട്ടായി ഞാൻ ഫേസ്ബുക്കിലൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ട് പുള്ളിക്കാരനൊരു നമ്പർ തന്നു. നമ്പർ തന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. ചക്കമ്മയുടെ വീടിൻ്റെ തൊട്ട് അപ്പുറത്തായിട്ടോ, അങ്ങേ സൈഡ്, അങ്ങേ കവലയിൽ. അപ്പോൾ അവിടെ ചെന്നിട്ട് നമുക്ക് പുള്ളി അവിടെ ഇപ്പോൾ ഫോൺ എടുക്കുന്നില്ല, ഇപ്പോൾ പറഞ്ഞ പോലെ ചെന്നിട്ട് എടുത്തെങ്കിൽ നമുക്ക് ആ വീടൊക്കെ ഒന്ന് കാണാം. സെറ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എടുക്കാം അല്ലേ. പുള്ളിക്കാരിക്ക് ഇവിടെ മെയിനായിട്ടെന്ന് പറഞ്ഞാൽ സംഘവും കാര്യങ്ങളും എല്ലാം ഇവിടെ മെയിൻ.
പിന്നെ തൊഴിലുറപ്പ്, അങ്ങനെ 100 കൂട്ടം പരിപാടിയുണ്ട്. അൽറൈൽറ സംഘത്തിലൊക്കെ പോകാനായിട്ടുള്ള ഫണ്ടും കാര്യങ്ങളൊക്കെ ഇവിടെ നിന്നാലായിരുന്നു എല്ലാം സെറ്റായിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇവിടുന്ന് ഒരു സ്കൂട്ടർ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഈ പരിസരത്ത് എവിടെ വരുവാണെങ്കിൽ നമുക്ക് വിഷമമില്ല. കുഴപ്പമില്ലായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് പോകാം. ഞാൻ വലിയ ഹാപ്പി ഇല്ല. അതെ, ഹാപ്പി അല്ല, ആകെ ടെൻഷൻ ഇല്ല ഞങ്ങൾ. ഓക്കെ, അപ്പോൾ നമുക്ക് പോകുന്ന വഴിക്ക് അതൊക്കെ അവിടെ ചെന്നിട്ട് കാണാം. പുള്ളിയെ കണ്ടുപിടിച്ചെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് വീടും കാണാം, അല്ലെങ്കിൽ നമുക്ക് വീഡിയോ വീഡിയോ അതിൻ്റെ അകത്തുള്ള കാര്യം നടന്നു തന്നെയാണെന്ന് ഞാൻ പറയാം കേട്ടോ. ഓക്കെ മെച്ചമ്മരെ, നമ്മൾ ഇറങ്ങുവാ കേട്ടോ. അവിടെ ചെന്ന് പുള്ളിയെ വിളിച്ചു ഇപ്പോൾ എടുത്തിട്ടുണ്ട് കേട്ടോ. പുള്ളി ഫോൺ കുത്തിയിട്ടേക്കുവാണെന്നൊക്കെയാണ് നമ്മളോട് പറഞ്ഞത്. ഞാൻ എൻ്റെ നമ്പറിൽ നിന്ന് വിളിച്ചിട്ട് എടുത്തില്ല, വേറെ നമ്പറിൽ നിന്ന് വിളിച്ചപ്പോൾ പുള്ളി കറക്റ്റ് എടുത്തു. ആ അപ്പോൾ നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം കേട്ടോ. ദേ ഹെൽമെറ്റ് ഉണ്ട്, അമ്മച്ചിയുണ്ട്, പൊട്ടന്തിയടാ, വിഷമമുണ്ട്, എന്നും വിഷയമില്ല. ഇതെല്ലാം ജീവിതത്തിൽ നമുക്കുള്ളതാണ്. നമ്മൾ ഹെൽമെറ്റ് വെച്ചു, നിങ്ങൾ പറയുന്ന പോലെ ക്ലിപ്പിട്ടു, ക്ലിപ്പിടട്ടെ. പിന്നെ വേണ്ട, നമ്മുടെ അച്ചാർ എടുത്തിട്ടുണ്ട്, അച്ചാർ കടയിൽ കൊടുക്കണം. ഇതിൻ്റെ അകത്ത് നമ്മുടെ അച്ചാർ കണ്ടോ, കിടക്കുന്നത് കണ്ടോ. ഇതിനി നമ്മൾ NVS ബേക്കറി കൊടുക്കണം കേട്ടോ. നമ്മുടെ ചങ്കുകളെല്ലാം മേടിച്ച് സപ്പോർട്ട് ചെയ്യ്, ഞങ്ങൾക്ക് എളുപ്പം ഒരു വീട് വെക്കാനുള്ള. നമ്മുടെ കമ്പനി വലിയതാകുകയാണെന്നുണ്ടെങ്കിൽ പുട്ട് പോലെ വീട് വെക്കാം. വേറെ ഈ കാണുന്ന വീടൊന്നും അല്ല, നമ്മൾ ഈ വഴിയാണ് പോകുന്നത് കേട്ടോ. ഈ വഴി നല്ല, ഇത് വ്യത്യസ്തമായൊരു വഴിയാണ് നിങ്ങളെ കാണിക്കുന്നത്. ഈ വഴിയാണ് നമ്മൾ പോകുന്നത്. ഇവിടുന്ന് ഏകദേശം ഒരു 2 കിലോമീറ്റർ ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ മച്ചി? ആ ചേട്ടൻ വിളിക്കുന്നുണ്ട് കേട്ടോ, ഞാൻ ഫോൺ എടുത്തു. ഞങ്ങൾ ആ പോവാണ്, അന്നേരം ആ പുള്ളി വിളിക്കുക, അവിടെ എത്തിയെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് തോന്നുന്നു. അമ്മയെ അത് ആ ചിന്തയിലിരിക്കുക കേട്ടോ. അമ്മേ ആകെപ്പാടെ ഡള്ളായി. പോയേട്ടോ, അമ്മ ഇങ്ങോട്ട് നോക്ക്. ഇതാരാ? മോട്ടോർ വാഹന വകുപ്പ്. വെഹിക്കിളാ പോയത്, വീഡിയോ എടുത്തോണ്ട് പോവാ. വെഹിക്കിളായിരുന്നു കേട്ടോ. ഇപ്പൊ അല്ലെങ്കിൽ രണ്ടുപേരും കൂടെ അകത്തായി. അകത്താക്കാൻ വകുപ്പില്ല, പിഴയടപ്പിച്ച. പിന്നെ അറിയത്തില്ലാത്തൊരു വെഹിക്കിളും ഇവിടെ ഇല്ല. നമുക്ക് നോക്കാം. ഇപ്പൊ പുള്ളി അവിടെ ഏതോ ഒരു കടയുടെ ബാധിക്ക ഇരിപ്പുണ്ടെന്ന് പറഞ്ഞു. നമുക്ക് ചെന്ന് എല്ലാം കാണാം. ആ ചേട്ടനാ തോന്നുന്നു കേട്ടോ, ഈ ഒറ്റ ഷട്ടർ കടയുടെ അവിടെ നിർത്താന്ന് പറഞ്ഞു. ചേട്ടനാണോ അജയൻ ചേട്ടൻ? എവിടാ നമ്മുടെ? അതല്ലേ, ആ അതാ ബാക്കിലാണ് കേട്ടോ. നമുക്ക് ജസ്റ്റ് ഒന്ന് പോയി കാണാം. ആ ഇതാ അല്ലേ, ഇതാ നമ്മുടെ വീട്. ഇത് ഞങ്ങൾ തൂക്കാലത്ത്. ആ ഇതാ സംഭവം കേട്ടോ. എനിക്ക് നടക്കാൻ പാടാ ചേട്ടാ. വേറെ നമ്മുടെ ഇങ്ങോട്ട് കയറാൻ വേറെ വഴിയുണ്ടോ? ഇതേ ഉള്ളല്ലേ. ഇതാ വീട്. വീടെന്ന് കുഴപ്പമൊന്നുമില്ല, അടിപൊളിയാണ്. വേണ്ടേ, മെയിൻ റോഡ് സൈഡിലാണ് കേട്ടോ. കണ്ടോ, അവിടെ എല്ലാം ഒരുപാട് വീടുകളൊക്കെ ഉണ്ട്. പക്ഷേ ടുട്ടുമേനിടിക്ക് ഇതിൽ എങ്ങനെ കയറുമെന്നുള്ളതാണ് ഡൗട്ട്. നമ്മളന്ന് വീടിൻ്റെ വാതിക്കലാണെങ്കിൽ മാത്രമേ നമുക്കത് കയറാൻ പറ്റുള്ളൂ. നല്ല വീടൊക്കെയാണ് കേട്ടോ, നല്ല സ്ഥലമാണ്. പക്ഷേ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്, എന്ത് ചെയ്യുമെന്നുള്ളതാണ്. ഇതുകൊണ്ട് ഈ പടി കയറി എനിക്ക് തന്നെ ഇറങ്ങി വരാനും പോകാനും പാടായിരിക്കും. കിണറൊക്കെ ഉണ്ട് കേട്ടോ. ഏയ് ഇതാണ് ഫുള്ള് വ്യൂ കണ്ടോ.
എനിക്ക് കയറാനായിട്ട് കമ്പെടുത്തില്ലല്ലോ. ഞാൻ വീണ കെട്ടിടത്തിനെ കൊണ്ടു വീണ ആ പെയിന്റിംഗ് ആയിരുന്നു. ആ തൂക്കാലം ചെന്നാപ്പാറയ്ക്ക് വന്നു വയ്ക്കാം. ആ അപ്പൊ മറ്റന്മാരെ നമ്മള് നമ്മളെ വീടെല്ലാം തപ്പി പിടിച്ച് ഇപ്പൊ ഇരുട്ടി കേട്ടോ, നല്ലവന് ഇരുട്ടി. ഞങ്ങള് ഒരു വീട് പോയി കണ്ടു, അത് നിങ്ങൾ കണ്ടില്ലേ. പിന്നെ വേറൊരു വീട് വില പറഞ്ഞത് മാസത്തെ 8 ലക്ഷം മാസം. ഭയങ്കര റേഞ്ച് ആട്ടോ, ഭയങ്കര റേറ്റുമാണ്. ഞങ്ങൾ പിന്നെ അവിടോട്ട് പോയില്ല, അത് കാരണം ഇങ്ങനെ ഇരിക്കുവാണ്. ആ പിന്നെ ആ ബ്രോ ആ വീഡിയോ ഇല്ല. ആ അപ്പോ വേണ്ട, നമ്മള് ലാസ്റ്റ് വേണ്ട ലുലുമാളിൽ ഇപ്പൊ കട്ടിലൊക്കെ തോന്നുന്നു. അല്ല നമ്മളിപ്പോ 2-3 മാസം നമുക്ക് അവധി പറഞ്ഞിട്ടുണ്ട്, നമുക്ക് എവിടെയെങ്കിലും നോക്കാം. അത് കുഴപ്പമില്ല, പെട്ടെന്ന് ഇങ്ങനെ ആയത് കാരണം അമ്മ അപ്പടി മൈൻഡ് മാറിപ്പോയി കേട്ടോ. എനിക്കും അത് തന്നെ, എന്തോ ഒരു ഭാഗത്തുനിന്ന് പോരാൻ ഒട്ടും താല്പര്യം. ആ ഭാഗം എനിക്കതുപോലെ എല്ലാരും വീട് മാറണമെന്ന് പറഞ്ഞാൽ പോലും ഞാൻ മാറാൻ താല്പര്യമില്ലായിരുന്നു എനിക്ക്. പിന്നെ നമ്മുടേതല്ലല്ലോ. അതെ അതെ, അവര് പറയുമ്പോ നമുക്ക് മാറാതിരിക്കാൻ പറ്റില്ല കേട്ടോ. അപ്പം ഇങ്ങനെയും കൂടെ ആ സാഹചര്യം പറഞ്ഞത് കൊണ്ടാണ് നമ്മളിപ്പം പെട്ടെന്ന് മാറുന്നത്. അല്ലായിരുന്നെങ്കിൽ നമ്മൾ മാറുകയല്ലായിരുന്നു ഉടനെ. ആ അതെ അതെ, അപ്പൊ ഇങ്ങനെ ഒരു 2 മാസം അല്ല 3 മാസം അവധി പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോ നാളെ നമ്മുടെ അന്വേഷണം തുടരും. ആ ഇതിപ്പം നേരത്തെ വീഡിയോ പോലെ നമുക്ക് അങ്ങനെ ഇതാക്കാൻ പറ്റുന്നതല്ല. പെട്ടെന്ന് നമുക്കൊരു വീഡിയോ അല്ല വീട് നമുക്കൊരു പെട്ടെന്ന് ഒരു വീട് നമുക്ക് റെഡിയാക്കിയേ പറ്റുള്ളൂ. ആ കേട്ടോ, അത് കാരണം വിഷമമുണ്ട്. എന്നാലും നമ്മൾ എന്നാ പറയണ്ടേ, പരിസരം വിട്ടു പോകാനായിട്ട് ഒരു വിഷമം. നമ്മുടെ ലുലുമാൾ ഇവിടെ ഉണ്ട്. ഇപ്പം ഇച്ചിരി ദൂരോട്ട് പോകുകയാണെങ്കിൽ നമ്മുടെ ഇതെല്ലാം ഇവിടെ ഒറ്റപ്പെട്ടു പോകും കേട്ടോ. അത് കാരണം തുറക്കുന്നില്ല പോലും, നമുക്ക് ഇവിടെ ഉണ്ടല്ലോ എന്നുള്ള. ആ അതെ അതെ. അപ്പോൾ മച്ചന്മാരെ, ഇതൊരു കുഞ്ഞൊരു വിഷമം നിറഞ്ഞ വീഡിയോ ആയിരുന്നു, അത് അവസാനിപ്പിക്കുന്നു. നമ്മൾ ഹാപ്പി ആയിട്ട് പിന്നെ വരും. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ വേറെ ആരും പറയാൻ പോലും. ഓക്കേ.